അസ്സലാമു അലൈക്കും. കഴിഞ്ഞ പാഠം നമ്മൾ ഓഡിയോ ആയിട്ടാണ് കേട്ടത് അല്ലേ? ഏതായിരുന്നു കഴിഞ്ഞ പാഠം? അംബികാസുധൻ മാങ്ങാടിൻ്റെ രണ്ട് മത്സ്യങ്ങൾ എന്ന പാഠം നിങ്ങൾ പഠിക്കുകയുണ്ടായി. മുഴുവൻ പാഠവും എടുക്കുകയും അതിൻ്റെ ചോദ്യോത്തരങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുകയുണ്ടായി. അടുത്ത പാഠം എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ എഴുതിയ കിട്ടും പണമെങ്കിലിപ്പോൾ എന്ന തുള്ളൽ കവിതയാണ്. കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് നിങ്ങൾ താഴെയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ തുള്ളലുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ജനകീയ കവി, ഫലിത സാമ്രാട്ട് എന്നൊക്കെ നിലകളിൽ പ്രസിദ്ധനായ കുഞ്ചൻ നമ്പ്യാർ പ്രാചീന കവിത്രയത്തിൽ ഒരാളാണ്. ആരൊക്കെയാണ് പ്രാചീന കവിത്രയം? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ ആധുനിക കവിത്രയം ആരൊക്കെയാണ്? നിങ്ങൾക്കറിയാം, കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അപ്പോൾ പ്രാചീന കവിത്രയത്തിൽ ഒരാളായ കുഞ്ചൻ നമ്പ്യാർ എഴുതിയ ഒരു തുള്ളൽ കവിതയിലെ ഒരു ഭാഗമാണ്, ധ്രുവചരിതം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളത്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജനകീയ കവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ മൂന്ന് വിഭാഗങ്ങളിലായിട്ടുണ്ട്: ശീതങ്കൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്ന്. ശീതങ്കൻ തുള്ളൽ എന്ന വിഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ധ്രുവചരിതം എന്ന കൃതി. ധ്രുവചരിതം എന്നാണ് കൃതിയുടെ പേര്. ധ്രുവൻ എന്ന് പറയുന്ന ആളുടെ ചരിത്രം. ആ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവത്തില്ല, ഞാനൊന്ന് ചുരുക്കി പറയാം. അതായത്, മനുപുത്രനായ ഉത്താനപാദന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, സുരുചി, സുനീതി എന്ന്. അപ്പോൾ സുരുചിക്കും സുനീതിക്കും രണ്ട് പുത്രന്മാരും, ഒരാൾക്ക് ഉത്തമൻ എന്ന പുത്രനും സുരുചിക്ക്, ഉത്തമൻ എന്ന പുത്രനും സുനീതിക്ക് ധ്രുവൻ എന്ന പുത്രനും. സൗന്ദര്യത്തിൽ മുമ്പിലായിരുന്നു, സൗന്ദര്യ സമ്പത്ത് ഒരുപാടുണ്ടായിരുന്നത് കൊണ്ട് ഈ രാജാവിനെ ഒരുപാട് സ്വാധീനിക്കാൻ സുരുചിക്ക് കഴിഞ്ഞിരുന്നു. ഒരു ദിവസം രാജാവിൻ്റെ മടിയിൽ സുനീതിയുടെ പുത്രനായ ധ്രുവൻ കയറിയിരുന്ന് കണ്ടപ്പോൾ ഈ സുരുചി ചെന്ന് ഇറക്കി വിട്ടു. അതിൽ മനം നൊന്ത ധ്രുവൻ അമ്മയോട് ചെന്ന് പരാതി പറഞ്ഞു. അമ്മ മകനോട് പറഞ്ഞു, നീ പോയി വിഷ്ണുവിനെ പ്രാർത്ഥിക്കൂ, വിഷ്ണു നിൻ്റെ സങ്കടങ്ങളെല്ലാം മാറ്റിത്തരും. അങ്ങനെ ധ്രുവൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കാനായി കാട്ടിലേക്ക് പോയി. ഒരുപാട് നാൾ കാട്ടിൽ അലഞ്ഞു നടന്നു. അവിടെ വെച്ച് നാരദമുനിയെ കണ്ടുമുട്ടുന്നു. നാരദമുനിയുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം വിഷ്ണുവിനെ തപസ് ചെയ്യാൻ ധ്രുവനോട് പറയാൻ ധ്രുവൻ പോയി തപസ് ചെയ്യുന്നു. അങ്ങനെ ധ്രുവൻ്റെ കൊടും തപസ് കണ്ട ദേവന്മാർ അവരുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് വിഷ്ണുവിനോട് ചെന്ന് പരാതി പറയുകയും വിഷ്ണു ധ്രുവന് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. പ്രത്യക്ഷപ്പെട്ട് ധ്രുവനോട് പറയുന്നു, നീ 1000 വർഷങ്ങളോളം തേജസ്വിയായി ജീവിക്കും, അതിനുശേഷം ധ്രുവ നക്ഷത്രമായി ആകാശത്തിൽ നിലകൊള്ളും എന്ന്. അപ്പോൾ ഇന്നും ഒരു നക്ഷത്രം, ധ്രുവ നക്ഷത്രം ആകാശത്തിലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ കാട്ടിൽ വെച്ച് നാരദ മഹർഷിയെ കാണുന്ന അവസരത്തിൽ നാട്ടിലെ വിശേഷങ്ങളെല്ലാം തന്നെ ധ്രുവനോട് ഈ നാരദമുനി പറയുകയുണ്ടായി. അപ്പോൾ നാരദമുനി ധ്രുവനോട് പറഞ്ഞ വിശേഷങ്ങളാണ് ഈ ഭാഗത്ത് കുഞ്ചൻ നമ്പ്യാർ വിവരിച്ചിരിക്കുന്നത്. നമുക്ക് അതായത് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ രീതികൾ, അത്യാർത്തി, സുഖത്തോടുള്ള ആഗ്രഹം, ഇതെല്ലാം വർണ്ണിക്കുന്ന രീതിയിലുള്ള ഒരു കവിതാഭാഗമാണ് കിട്ടും പണമെങ്കിലിപ്പോൾ. അതായത് പണം കിട്ടുമെന്നുണ്ടെങ്കിൽ എന്ത് പ്രവൃത്തി, എന്ത് മോശമായ പ്രവൃത്തി ചെയ്യാനും മനുഷ്യർ തയ്യാറാണ് എന്ന രീതിയിലാണ് കവിതാഭാഗം കൊടുത്തിരിക്കുന്നത്. കവിതയൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തുള്ളൽ ചൊല്ലുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ക്ലാസ്സുകളിൽ തുള്ളൽ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. ഒരു 4-5 വരി ഞാനൊന്ന് ചൊല്ലി കേൾപ്പിക്കാം. മനുഷ്യന്മാരുടെ മോഹങ്ങൾ ഓരോന്നേ ഞാനുര ചെയ്യുന്നു, കേൾക്ക നീ ബാലക. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല. കിട്ടിയതൊന്നും മതിയല്ല പിന്നെയും, കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം. രണ്ടു പണം കിട്ടുമെന്നു കേട്ടാലവർ മണ്ടും 18 കാതമെന്നാകിലും. ഈ ഒരു ഘടനയിലാണ് തുള്ളൽ ചൊല്ലി പോകുകയാണ്. സാധാരണ കവിത ചൊല്ലുന്നത് പോലെയല്ല, തുള്ളൽ കളിയാണ് അല്ലേ, ഒരു കലാരൂപമാണ്. അപ്പോൾ ഈ ഒരു ഘടനയിൽ ആണ് തുള്ളൽ കവിത ചൊല്ലുന്നത്. നമുക്കതിൻ്റെ ആശയത്തിലേക്കൊന്ന്
പോകാം. മനുഷ്യന്മാരുടെ മോഹങ്ങൾ ഓരോന്നേ ഞാനുര ചെയ്യുന്നു, കേൾക്ക നീ ബാലക. മനുഷ്യരുടെ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ഉര ചെയ്യാം എന്നുവെച്ചാൽ പറയാം. കേൾക്കൂ നീ ബാലക, ബാലനായ നീ കേൾക്കൂ. ആരോടാണ് പറയുന്നത്? നരദൻ ധ്രുവനോടാണ് പറയുന്നത്. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല. പണം കിട്ടും എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദുഷ്ടത കാട്ടുവാനും അവർക്ക് യാതൊരു മടിയുമില്ല. കിട്ടിയതൊന്നും മതിയല്ല പിന്നെയും, കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം. പണം കിട്ടിക്കഴിഞ്ഞാലോ, കിട്ടിയത് പോരാ, വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ കിട്ടണമെന്നുള്ള ദുരാഗ്രഹമാണ് അവർക്ക് നിലനിൽക്കുന്നത്. കിട്ടുന്നത് കൊണ്ട് അവർ ഒട്ടും തൃപ്തരല്ല. രണ്ടു പണം കിട്ടുമെന്ന് കേട്ടാൽ അവർ മണ്ടും. 18 കാതമെന്നാകിലും, കാതം എന്ന് പറഞ്ഞാൽ ദൂരം അളക്കുന്ന അളവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടു പണം കിട്ടുമെന്നറിഞ്ഞാൽ എത്ര ദൂരം വേണമെങ്കിലും ഓടാൻ അവർ തയ്യാറാണ്. മനുഷ്യരുടെ ആർത്തിയെക്കുറിച്ച്, അത്യാർത്തിയെക്കുറിച്ചാണ് ഇവിടെ നാരദൻ സൂചിപ്പിക്കുന്നത്. പണം കിട്ടുമെന്നറിഞ്ഞാൽ എന്ത് ദുഷ്ടത കാട്ടുവാനും അവർക്ക് യാതൊരു മടിയുമില്ല. രണ്ടു പണം കിട്ടുമെന്നറിഞ്ഞാൽ എത്ര ദൂരം വേണമെങ്കിലും അവർ മണ്ടും. മണ്ടുക എന്ന് പറഞ്ഞാൽ ഓടുക. ഭോജനത്തിനും പ്രഥനത്തിനും പിന്നെ രാജസേവയ്ക്കും ദുരാഗ്രഹം ലോകർക്ക്. എന്തിനൊക്കെയാണ് അവരുടെ ദുരാഗ്രഹം മുന്നിട്ട് നിൽക്കുന്നത്? ഭോജനത്തിന്, ഭക്ഷണത്തിന്, പ്രഥനത്തിന്, പ്രഥനത്തിന് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധിക്ക്, പിന്നെ രാജസേവയ്ക്ക്. എന്നൊക്കെ രാജ അവൻ്റെ ഭരണമാണ് അല്ലേ, രാജഭരണകാലമാണ്. എങ്ങനെയെങ്കിലും രാജാവിൻ്റെ സേവ പിടിച്ച് പറ്റുക. ഈ കാര്യങ്ങൾക്കാണ് അവരുടെ ലോകരുടെ ദുരാഗ്രഹം മുന്നിട്ട് നിൽക്കുന്നത്. ഒന്നുകൂടെ എത്രയും ഭാഗം പറയാം. മനുഷ്യന്മാരുടെ മോഹങ്ങൾ ഓരോന്നേ ഞാനുര ചെയ്യുന്നു, കേൾക്ക നീ ബാലക. മനുഷ്യന്മാരുടെ മോഹങ്ങൾ എത്രത്തോളമുണ്ട് എന്ന് ഞാൻ പറയാം, നീ കേൾക്കുക. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല. പണം കിട്ടുമെന്നറിഞ്ഞാൽ എന്ത് നീച പ്രവൃത്തി ചെയ്യാനും അവർക്ക് യാതൊരു മടിയും ഇല്ല. കിട്ടിയതൊന്നും മതിയല്ല പിന്നെയും, കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം. കിട്ടിയതൊന്നും അവർക്ക് തൃപ്തിയാവില്ല, മതിയാവില്ല, വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ കിട്ടണമെന്നാണ് അവരുടെ ദുരാഗ്രഹം. ആഗ്രഹമല്ലാതെ ദുരാഗ്രഹമാണ്. രണ്ടു പണം കിട്ടുമെന്ന് കേട്ടാൽ അവർ മണ്ടും. 18 കാതമെന്നാകിലും, രണ്ടു പണം കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരം വരെ പോകാനും അവർ തയ്യാറാണ്. ഭോജനത്തിനും പ്രഥനത്തിനും പിന്നെ രാജസേവയ്ക്കും ദുരാഗ്രഹം ലോകർക്ക്. ഭക്ഷണത്തിനും പ്രസിദ്ധിക്കും രാജസേവയ്ക്കും ലോകർക്ക് ദുരാഗ്രഹം മുന്നിട്ട് നിൽക്കുന്നു. രാജാവിനെ ചെന്ന് സേവിച്ചു നിൽക്കുകയും വ്യാജം പറഞ്ഞു പലരെ ചതിക്കുകയും കൈക്കൂലി മെല്ലെ പിടുങ്ങുവാനല്ലാതെ ഇക്കാര്യക്കാരന്മാർക്കില്ല വാഞ്ഛിതം. അപ്പോൾ എങ്ങനെയെങ്കിലും രാജാവിൻ്റെ സേവ പിടിച്ചു പറ്റണം, അവിടുത്തെ കാര്യക്കാരായി കടന്നുകൂടണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. എന്നിട്ടോ, കൂടിക്കഴിഞ്ഞാലോ, വ്യാജം പറഞ്ഞു പലരെ ചതിക്കുകയും കൈക്കൂലി മെല്ലെ പിടുങ്ങുവാനല്ലാതെ ഈ കാര്യക്കാരന്മാർക്കില്ല വാഞ്ഛിതം. കള്ളം പറഞ്ഞ് അവിടെ കടന്നു കൂടിക്കഴിഞ്ഞാലോ പലരെയും പറഞ്ഞ് പറ്റിക്കുകയും കൈക്കൂലി വാങ്ങിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹമെന്ന് പറയുന്നത്. രാജാവിനെ ചെന്ന് സേവിച്ചു നിൽക്കുകയും വ്യാജം പറഞ്ഞു പലരെ ചതിക്കുകയും കൈക്കൂലി മെല്ലെ പിടുങ്ങുവാനല്ലാതെ ഇക്കാര്യക്കാരന്മാർക്കില്ല വാഞ്ഛിതം. വാഞ്ഛിതം ആഗ്രഹം. മൂക്കിൽ വിരൽത്തുള്ളി നിൽക്കുന്നവരെയും നോക്കുവാൻ പോലുമല്ല അവസരമില്ല പോൽ. എത്രയും ദുഃഖമാം രാജസേവാദികൾ എത്ര ജനമുണ്ട് അതിന് തുനിയുന്നു. അതായത് രാജാവിൻ്റെ മുന്നിൽ മൂക്കിൽ വിരൽ വെച്ച് ഓച്ചാനിച്ച് നിൽക്കുന്ന ജനങ്ങളെ ശ്രദ്ധിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ പരിഹരിക്കാനോ ഒന്നും തന്നെ ഇവർക്ക് സമയമില്ല. അതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത്. മൂക്കിൽ വിരൽ തള്ളി നിൽക്കുന്നവരെയും നോക്കുവാൻ പോലും അവസരമില്ല പോൽ. രാജാവിൻ്റെ കാര്യക്കാരായി രാജസേവ പിടിച്ചുപറ്റി അവിടെ കടന്നുകൂടിയാൽ പിന്നെ രാജാവിൻ്റെ മുന്നിൽ പ്രശ്നങ്ങളുമായി നിൽക്കുന്ന, ഓച്ചാനിച്ച് നിൽക്കുന്ന പാവങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ ഇവർക്ക് യാതൊരു അവസരവുമില്ല. അവർ മനസ്സിലാക്കുന്നില്ല. എത്രയും ദുഃഖമാം രാജസേവാദികൾ എത്ര ജനമുണ്ട് അതിന് തുനിയുന്നു. രാജസേവ ചെയ്യുന്ന എത്ര ജനങ്ങളുണ്ട് അതിന് തുനിയുന്നതായിട്ട് ആരും തന്നെ ഇല്ല.
ശ്ലോകങ്ങൾ ഉണ്ടാക്കിയാൽ ഇന്നു നമ്മുടെ ശോകങ്ങൾ തീരുമെന്നെല്ലാം നിരൂപിച്ചു. ശ്ലോകം ചമയ്ക്കും പദങ്ങളും നിർമ്മിക്കും ഏകൻ ദുരാഗ്രഹം കൊണ്ടത് ചെയ്യുന്നു. ശ്ലോകങ്ങൾ ഉണ്ടാക്കിയാൽ കവിത എഴുതിയാൽ നമ്മുടെ ശോകങ്ങളെല്ലാം തന്നെ തീരുമെന്ന് നിരൂപിക്കുന്നു കണക്കാക്കുന്നു ശോകം ദുഃഖം. ശ്ലോകം ചമയ്ക്കും പദങ്ങളും നിർമ്മിക്കും ഏകൻ ദുരാഗ്രഹം കൊണ്ടത് ചെയ്യുന്നു. പണമുണ്ടാക്കാനുള്ള വഴി എന്ന് പറയുന്നത് കവിത എഴുതുകയാണ്, ശ്ലോകങ്ങൾ നിർമ്മിക്കുകയാണ് എന്ന് കരുതിയിട്ട് അത് നമ്മുടെ ശ്ലോകങ്ങളെല്ലാം ദുഃഖമെല്ലാം മാറ്റിക്കഴിയുമെന്ന് മനസ്സിലാക്കി അവർ ശ്ലോകങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ആരാണ് ശ്രമിക്കുന്നത്? ശ്ലോകങ്ങൾ തീരുമെന്നെല്ലാം നിരൂപിച്ച് ശ്ലോകം ചമയ്ക്കും പദങ്ങളും നിർമ്മിക്കും ഏകൻ ദുരാഗ്രഹം കൊണ്ടത് ചെയ്യുന്നു. അവൻ്റെ ദുരാഗ്രഹമാണ് അവനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. അപ്പോൾ രാജാവിന് സേവ പിടിച്ചു. രാജാവിൻ്റെ കാര്യക്കാരായി അവിടെ കടന്ന് കയറിപ്പറ്റുകയും വ്യാജം പറഞ്ഞും കള്ളത്തരം പറഞ്ഞും കൈക്കൂലി വാങ്ങിച്ചും മറ്റുള്ളവരെ പറ്റിക്കുകയുമാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ രാജാവിൻ്റെ മുന്നിൽ പ്രശ്നങ്ങളുമായി വരുന്ന ആളുകളെ ഒന്ന് കാണുവാനോ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനോ അവർ ശ്രമിക്കാറില്ല എന്നുള്ളത് തന്നെ ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. ശ്ലോകങ്ങൾ നിർമ്മിച്ചാൽ, കവിത എഴുതിയാൽ തങ്ങളുടെ കവികളായാൽ രാജാവിൻ്റെ കൊട്ടാരത്തിലെ കവികളായാൽ തങ്ങളുടെ ദുഃഖമെല്ലാം തീരുമെന്നും പണം കിട്ടുമെന്നും ആഗ്രഹിച്ച് ദുരാഗ്രഹികളായ അവർ കവിതകൾ എഴുതാനായിട്ട് ശ്രമിക്കുന്നു. ഇത്രയും ഭാഗം നിങ്ങൾ നന്നായി ഒന്ന് വായിച്ചു നോക്കുക. കവിതയുടെ ആശയം മനസ്സിലാക്കിയിരുന്ന് തനിയെ തന്നെ പറഞ്ഞു നോക്കുക. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും.